തിരുസഭാം ഇന്നേ ദിവസം തിരുനാൾ ആഘോഷിക്കുന്ന വിശുദ്ധനാണ് സഹാഗുണിലെ വിശുദ്ധ ജോൺ സ്പെയിനിലെ സഹാഗുൺ എന്ന സ്ഥലത്ത് ആയിരത്തി നാനൂറ്റി പത്തൊമ്പതിൽ ഒരു ധനിക കുടുംബത്തിലാണ് വിശുദ്ധ ജോൺ ജനിച്ചത് ബെനഡിക്റ്റ് സന്യാസ സഭയിലാണ് അദ്ദേഹത്തിന്റെ ആദ്യകാല പഠനം തുടങ്ങിയത് അദ്ദേഹത്തിന്റെ തീക്ഷ്ണതയും ഉത്സാഹവും കണ്ട് ബെർഗോസിലെ ബിഷപ്പ് അദ്ദേഹത്തെ തന്റെ കീഴിൽ പഠിപ്പിക്കുകയും പല പള്ളികളുടെയും ഭരണചുമതല ഏൽപ്പിക്കുകയും ചെയ്തു കുറച്ചു നാളുകൾക്ക് ശേഷം തന്റെ ജീവിതം ലൗകികമാണെന്ന് മനസ്സിലാക്കിയ അദ്ദേഹം അതെല്ലാം ഉപേക്ഷിച്ച് ഒരു കപ്പേളയിൽ മാത്രം ചുമതല ഏറ്റെടുത്ത് വിശുദ്ധ കുർബാന അർപ്പിക്കുകയും പ്രസംഗിക്കുകയും വേദോപദേശം നൽകുകയും ചെയ്തു ആയിരത്തി നാനൂറ്റി അറുപത്തി മൂന്നിൽ വിശുദ്ധ ജോൺ അഗസ്തീനിയൻ സന്യാസ സഭയിൽ ചേർന്നു പരിശുദ്ധ കുർബാനയ്ക്ക് മുമ്പിൽ വളരെയധികം സമയം അദ്ദേഹം ഏകാന്തതയിൽ പ്രാർത്ഥിക്കുമായിരുന്നു പരിശുദ്ധ കുർബാന അർപ്പിക്കുമ്പോൾ പലപ്പോഴും യേശുവിനെ അവിടുത്തെ മഹിമാ പ്രതാപത്തോടു കൂടി ദർശിക്കുകയും അവിടത്തോട് സംഭാഷണത്തിൽ ഏർപ്പെടുകയും ചെയ്തിരുന്നു മറ്റുള്ളവരുടെ മനസ്സ് വായിക്കാനുള്ള അനുഗ്രഹം ലഭിച്ചതിനാൽ അനേകർ അദ്ദേഹത്തിന്റെ മുമ്പിൽ നല്ല കുംഭസാരം നടത്തിയിരുന്നു ദൈവത്തിൽ നിന്ന് കലഹങ്ങൾ പരിഹരിക്കാനുള്ള പ്രത്യേക വരം ലഭിച്ചിരുന്നതിനാൽ പലരുടെയും ഇടയിൽ ഉണ്ടായിരുന്ന കലഹങ്ങൾ പരിഹരിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിരുന്നു അദ്ദേഹത്തിന്റെ പ്രസംഗങ്ങൾ അനേകരെ മാനസാന്തരത്തിലേക്ക് നയിച്ചെങ്കിലും പ്രമുഖരുടെ ഇടയിൽ അത് ശത്രുത ഉളവാക്കി സ്ത്രീകളുടെ വസ്ത്രധാരണ രീതിയെക്കുറിച്ചുള്ള പ്രസംഗം സ്ത്രീകളുടെ ഇടയിൽ കോപം ഉളവാക്കുകയും അവർ അദ്ദേഹത്തെ വഴിയിൽ വെച്ച് പരസ്യമായി അപമാനിച്ച് കല്ലെറിയുകയും ചെയ്തു അദ്ദേഹത്തിന്റെ മരണം വിഷബാധ ഏറ്റാണ് ഉണ്ടായതെന്ന് പറയപ്പെടുന്നു രഹസ്യ കാമുകാൻ മാനസാന്തരപ്പെട്ടതിലുള്ള വിദ്വേഷം നിമിത്തം വിശുദ്ധ ജോണിന് വിഷം നൽകി എന്നാണ് പറയപ്പെടുന്നത് പ്രാർത്ഥന സഹാഗുണിലെ വിശുദ്ധ ജോണെ വഴക്കുകളും കലഹങ്ങളും പരിഹരിക്കുന്നതിൽ ദേവം തെരഞ്ഞെടുത്ത വിശുദ്ധനെ കുടുംബങ്ങളിലും രാജ്യങ്ങളിലും ദൈവത്തിൻ്റെ സമാധാനം സ്ഥാപിക്കാൻ അങ്ങയുടെ മാധ്യസ്ഥം ഞങ്ങൾ അപേക്ഷിക്കുന്നു ആമീൻ